ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഒ ടി ടി അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയ റിലീസ് ചെയ്ത സിനിമകളുടെ അപ്ഡേറ്റുകളും അതുകൂടാതെ ചതുരം, ഉടല്, ഓ മൈ ഗോസ്റ്റ് ഈ സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ ബേഡിയ, അതുപോലെ തന്നെ വിക്രം വേദ ഈ സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകൾ പലരും ചോദിക്കാറുണ്ടായിരുന്നു. ഇതിലൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഓ മൈ ഗോസ്റ്റ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. സണ്ണി ലിയോണി, യോഗി ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത ഒരു കോമഡി, ഹൊറർ കോമഡി, ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു ഓ മൈ ഗോസ്റ്റ് എന്ന സിനിമ. ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ഇപ്പോൾ സിംപ്ലി സൗത്ത് സ്വന്തമാക്കിയിട്ടുണ്ട്. സിംപ്ലി സൗത്തിൽ ഈ സിനിമ ഫെബ്രുവരി മാസം 17 റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. മറ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊന്നും ഉണ്ടാവുന്നുള്ള അറിയില്ല. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ മറ്റ് പിന്നെ ഓവർസീസിലാണ് വരാൻ പോകുന്നത്. ഇന്ത്യയിൽ ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ബേഡിയ എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ വനിതവൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ വലിയൊരു കുഴപ്പമില്ലാത്തൊരു വിജയം കരസ്ഥമാക്കിയ ഒരു ഹിന്ദി സിനിമയായിരുന്നു. ഒരു ഹൊറർ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു. ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകളായിരുന്നു ആദ്യം പുറത്ത് വന്നിരുന്നത്. ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുകയും ചെയ്തു നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് ഈ ഒരു പിന്നെ എന്താ പറയുക ഈ ഒരു കരാറിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു വന്നിരിക്കുന്ന വൂട്ട് സെലക്ടർ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് അവരാണ് ഈ സിനിമ വാങ്ങിയിരിക്കുന്നത്. വൂട്ട് സെലക്ടർ ഒ ടി ടി പ്ലാറ്റ്ഫോം. പക്ഷേ വൂട്ട് സെലക്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ റിലീസ് ചെയ്യില്ല. കാരണം വൂട്ട് സെലക്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ജിയോ സിനിമയും ഈ രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ഒന്നാം പോവാണ്. പിന്നെ പുതിയൊരു ഒ ടി ടി പ്ലാറ്റ്ഫോം റിലീസ് ഇവർ ഈ രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ഒന്നായിട്ട് പുതിയൊരു ഒ ടി ടി പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാൻ പോവാണ്. വൂട്ട് ജിയോ എന്നാണ് ഈ ഒരു ഒ ടി ടി ജിയോ വൂട്ട് എന്നാണ് ഈ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ പേര് വരുന്നത്. നമ്മുടെ ഐ പി എൽ സീസണിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു പിന്നെ ജിയോ വൂട്ട് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതേസമയത്ത് തന്നെ ബേഡിയ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സെയ്ഫ് അലിഖാനും ഹൃതിക് റോഷനൊക്കെ പ്രധാന വേഷം കൈകാര്യം വിക്രം വേദ എന്ന സിനിമ, തമിഴിലെ നമ്മുടെ മാധവും പിന്നെ വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ വിക്രം വേദ എന്ന സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു വിക്രം വേദ എന്ന സിനിമ. തിയേറ്ററിൽ നല്ലൊരു പ്രശ്ന പ്രതികരണം നേടിയെങ്കിലും തിയേറ്ററിൽ വിജയിക്കാൻ കഴിയാതെ പോയ ഒരു സിനിമയായിരുന്നു വിക്രം വേദ എന്ന സിനിമ. ഈ സിനിമയും വൂട്ട് സെലക്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്ന പറയാൻ തുടങ്ങി കുറേ കാലങ്ങളായി. പക്ഷേ ഈ ഒരു സംഭവം, അതായത് വൂട്ട് സെലക്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം, ജിയോ സിനിമ, ഈ രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിക്കുന്നത് കൊണ്ടാണ്, അവർ രണ്ടും കൂടി ഒറ്റ ഒന്നാകുന്നത് കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് വൈകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇവരൊന്ന് ഒന്നിച്ചതിന് ശേഷം ബേഡിയയും അതുപോലെ തന്നെ വിക്രം വേദ ഈ രണ്ട് സിനിമകളുടെയും റിലീസിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട് ആ സമയത്ത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ആ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിളിക്കാൻ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് പിന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒന്ന് രണ്ട് സിനിമകളാണ്. ഒന്ന് ചതുരം എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ പിന്നെ സ്വാസിക, വന്ദന, റോഷൻ മാത്യു എന്നൊരു പ്രധാന വേഷം കൈകാര്യം ഒരു എ സർട്ടിഫിക്കറ്റ് എന്നുള്ള നേടിയ ഒരു സിനിമയായിരുന്നു പിന്നെ ചതുരം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് മനോരമാക്സ് സ്വന്തമാക്കിയുള്ള ഇതിനു മുമ്പേ പറഞ്ഞ സംഭവമാണ്. പക്ഷേ മനോരമാക്സിൽ എന്ന് റിലീസ് ചെയ്യുന്ന കാര്യം അവർ ഇതുവരെ പുറത്തുവിട്ടില്ല. ഈ സമയം വരെ അവർ പുറത്തുവിട്ടില്ല. ഈ ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്ക് വരും ഉണ്ടാവും ചാൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. മിക്കവാറും ഫെബ്രുവരി ലാസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള റൂമേഴ്സൊക്കെ വരുന്ന സമയത്ത് പിന്നെ എന്താ പറയുക കഴിയുന്നതും ആ ഒരു ദിവസം തന്നെ വരാറുണ്ട്. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ മാസം തന്നെ, ഈ മാസം ലാസ്റ്റ് വീക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉടൽ എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ ഇന്ദ്രൻസ്, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ അവളുടെ പേരുന്നേരം നടിയുടെ പേരിനെ പറഞ്ഞു, അയ്യോ ദുർഗാകൃഷ്ണ, സോറി ദുർഗാകൃഷ്ണ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ഉടൽ എന്ന് പറഞ്ഞ സിനിമ. പലരും കാത്തിരുന്ന് അവസാനം ഈ സിനിമ വേണ്ട കാണുന്നില്ല എന്ന് വിചാരിച്ച സിനിമയായിരുന്നു ഉടൽ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഗോകുലം ഗോപാലായിരുന്നു ഈ സിനിമയുടെ നിർമ്മാതാവ്. പകലും പാതിരാവെന്ന് പറഞ്ഞ കുഞ്ചാക്കോവൻ സിനിമയുടെ ആ ഒരു സിനിമയുടെയും പിന്നെ നിർമ്മാതാവ് പിന്നെ ഗോകുല ഗോപാലനാണ്. അപ്പോൾ ഈ ഒരു പകലും പാതിരാവ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ പിന്നെ ഒ ടി ടി റൈറ്റ്സ് ആർക്കാണോ കൊടുക്കുന്നത് അത് ആ ഒരു കോംബോ പാക്കായിട്ട് ഉടൽ എന്ന് പറഞ്ഞ സിനിമയും കൊടുക്കുന്നതാണ് ആദ്യം പറഞ്ഞിരുന്ന ഒരു ആദ്യം അവർ പറഞ്ഞിരുന്ന ഈ ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ പകലും പാതിരാവ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ സിഫൈന് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. സിഫൈ ആണ് സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതേസമയം തന്നെ ഉടലിൻ്റെയും ഒ ടി ടി റൈറ്റ്സ് പിന്നെ സിഫൈ സ്വന്തമാക്കിയുള്ളത് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പുറത്തുവരുന്ന സമയത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് പിന്നെ ഇരട്ടാറിന സിനിമ, നമ്മുടെ ജോജി ജോർജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡബിൾ റോൾ വന്ന സിനിമയായിരുന്നു ഇരട്ടാറിന സിനിമ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉള്ള ഒരു പാത്രമുള്ള സിനിമയായിരുന്നു. തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ പോയ സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് മാസം ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോ ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അതുകൂടാതെ ഈ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്ത രോമാഞ്ചും ക്രിസ്റ്റവർ ഈ രണ്ട് സിനിമയുടെ അപ്ഡേറ്റുകൾ കൂടി ഉണ്ട്. രോമാഞ്ച് എന്ന സിനിമ ഇപ്പോൾ വൻ തരംഗമായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ ഒരു ഹൊറർ കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിലുള്ള സിനിമയാണ്. ഡിസിബിൾ ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഡിസിബിൾ ഹോട്ട്സ്റ്റാർ ഈ സിനിമ മാർച്ച് മാസം ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കോ റിലീസ് ചെയ്തുള്ള അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയുടെ ഒക്കെ ഒഫീഷ്യൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. തിയേറ്ററിൽ നല്ല വലിയൊരു വിജയകരമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ കൂടിയാണ്. നല്ല കോമഡി സിനിമയാണ്. അടുത്തത് ക്രിസ്റ്റഫർ, നമ്മുടെ മമ്മൂക്കയുടെ ക്രിസ്റ്റഫർ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ ഒ ടി ട്രൈ സ്വന്തമാക്കിയിരിക്കുന്നത്. ആമസോൺ പ്രൈമിൽ ഈ സിനിമ മാർച്ച് മാസം സെക്കൻഡ് വീക്ക്, അതായത് രണ്ടാമത്തെ ആഴ്ച, മാർച്ച് മാസം രണ്ടാമത്തെ ആഴ്ച ഈ സിനിമ ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. തിയേറ്ററിൽ ഇപ്പോൾ വലിയ എന്താ പറയുക, വലിയൊരോളം സൃഷ്ടിക്കാൻ കഴിയാതെ പോയൊരു സിനിമയാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ. വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ സിനിമകളുടെയൊക്കെ ഒ ടി ടി റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ലിസ്റ്റിൽ, ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ ഒ ടി റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും അടുത്ത വീഡിയോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും.